നമസ്കാരം. കോസ് കരുവാറ്റയുടെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഹയർ സെക്കൻഡറി പരീക്ഷയുടെ പരിശീലനമാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ്റഗ്രേഷൻ ചാപ്റ്ററിലെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ രീതിയിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് വരുന്ന സാഹചര്യത്തിലാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നാം ഉപയോഗിക്കുന്നത്. ഈ വിഭാഗത്തിലെ ചോദ്യങ്ങൾ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് രൂപത്തിലായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. ഈ രീതി അവലംബിക്കുന്നതിന് മുമ്പായി തന്നിരിക്കുന്ന ചോദ്യം മറ്റു രീതികളിലും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതാണ്. തന്നിരിക്കുന്ന രണ്ട് ഫംഗ്ഷനിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ആരെന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു കോഡാണ് നാം ആദ്യമായി പഠിക്കുവാൻ പോകുന്നത്. ഐ ലേറ്റ്, ഇതാണ് ആ കോഡ്. ചോദ്യത്തിൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും ഒന്നാമൻ. ഇൻവേഴ്സിൻ്റെ അഭാവത്തിൽ ലോഗരിതമായിരിക്കും ഒന്നാമൻ. ഇൻവേഴ്സും ലോഗരിതമില്ലാത്ത ചോദ്യങ്ങളിൽ ഓൾജിബ്രൈക് ഫംഗ്ഷൻ ആയിരിക്കും ഫസ്റ്റ് ഫംഗ്ഷനായി വരുന്നത്. തുടർന്ന് ട്രിഗണോമെട്രിക്, എക്സ്പൊണൻഷ്യൽ എന്ന ക്രമത്തിൽ നമുക്ക് ഫംഗ്ഷനെ സ്വീകരിക്കാവുന്നതാണ്. ഐലേറ്റ് കോഡ് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ഐ ഫോർ ഇൻവേഴ്സ്, എൽ ഫോർ ലോഗരിതമിക്, എ ഫോർ ഓൾജിബ്രൈക്, ടി ഫോർ ട്രിഗണോമെട്രിക്, ഇ ഫോർ എക്സ്പൊണൻഷ്യൽ. ഒരു ഫംഗ്ഷൻ മാത്രം വരുന്ന സാഹചര്യത്തിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനോടൊപ്പം ഒരു ഇൻറ്റു വൺ പുട്ട് ചെയ്ത ശേഷം ആ ഇൻറ്റു വണ്ണിനെ സെക്കൻഡ് ഫംഗ്ഷനായി കണക്കാക്കി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതിയാകും. ഉദാഹരണമായി ഇൻ്റഗൽ ലോഗ് എക്സ് ഡി എക്സ് ഇസിക്കൽ ടു ഇൻ്റഗൽ ലോഗ് എക്സ് ഇൻറ്റു വൺ ഡി എക്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നിയമം എന്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇൻ്റഗ്രൽ എഫ് ഇൻറ്റു എസ് ഡി എക്സ്, ഇൻ്റഗ്രൽ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഡി എക്സ് സമം ഫിസ് മൈനസ് ഐ ഡി ഫിസ്. അതായത് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ്. ആദ്യമായാണ് കോസ് കരുവാറ്റയുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സ്ക്രീനിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് എന്ന് കാണിക്കും. തുടർന്ന് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ഓൾ സെലക്ട് ചെയ്യുക. ഇനി മുതൽ കോസ് കരുവാറ്റ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഫിസ് മൈനസ് ഐ ഡി ഫിസ്, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇനി നമുക്ക് ഉദാഹരണ ചോദ്യങ്ങൾ പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ് നോക്കുക. എക്സ് ഓൾജിബ്രൈക്ക് ആണ്, ഇ റേസ് ടു എക്സ് എക്സ്പൊണൻഷ്യലാണ്, ഐലേറ്റിൻ്റെ ഓർഡറിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഫിസ് മൈനസ് ഐ ഡി ഫിസ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷനായ ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പം എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൺ ആണ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇങ്ങനെ മാറും സ്റ്റെപ്പ്. ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് പ്ലസ് സി. ആ ചോദ്യം നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു സെക്കൻഡ് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൺ ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഈക്വൽ ടു ഇടുക എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഇ റേസ് ടു എക്സ് കോമൺ എടുത്താൽ എക്സ് മൈനസ് വൺ ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്നാണ് ഫൈനൽ ആൻസർ. ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു വൺ എന്നാക്കണം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഫിസ് മൈനസ് ഐ ഡി ഫിസ് അപ്ലൈ ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ മാറും. ഫിസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇവിടുത്തെ വൺ ആണ് സെക്കൻഡ് ഫംഗ്ഷൻ, ഇൻ്റഗ്രൽ വൺ എക്സ് ആണ്, മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ വൺ, അപ്പോൾ എക്സ് ഡി എക്സ്. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു പിന്നെ എക്സ് വരും, മൈനസ് ഇൻ്റഗ്രൽ എക്സ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. നമ്മൾ റീ അറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന സ്റ്റെപ്പ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ഇൻ്റഗ്രൽ എക്സ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് മൈനസ്. ഇത് നമ്മൾ നോക്കേണ്ടത് താഴത്തെ ടേമിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ കിട്ടാൻ ശ്രമിക്കണം, അതിനുവേണ്ടി ഒരു ടു കൊണ്ട് താഴെ മുകളിൽ ഗുണിക്കണം. വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് ടു എക്സ് ആണെന്ന് ഓർത്ത് വെക്കണം. ടു കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു, താഴത്തതിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ വരുന്ന സാഹചര്യത്തിൽ ലോഗ് താഴെയുള്ള ആൾ എന്നാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ ട്രിക്ക്. അതായത് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ ലോഗ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം. ഇവിടെ അപ്പോൾ ആൻസർ ഇങ്ങനെ മാറും, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ എക്സ് മൈനസ് ഹാഫ് ലോഗ് വൺ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് വരും. ഇൻ്റഗ്രൽ എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് ശ്രദ്ധിക്കാം, ഇവിടെ എക്സ് ആൾജിബ്രയ്ക്ക് ആണ്, ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻവേഴ്സ് ആണ്. ഹൈലൈറ്റിൻ്റെ ക്രമം ഐ കഴിഞ്ഞിട്ടാണ് ഇവിടെ എ വരേണ്ടത്, അപ്പോൾ നമുക്ക് തിരിച്ചെഴുതണം. ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് നമ്മുടെ ചോദ്യത്തെ മാറ്റി എഴുതണം. അതിനുശേഷം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫിസ് മൈനസ് ഐ ഡി ഫിസ് ഓർത്ത് വെക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ ടു മൈനസ്, പിന്നെ ഇൻ്റഗ്രൽ സിംബൽ കൊടുക്കണം. ഓർക്കുക, ഒറ്റ പ്രാവശ്യം ഇൻ്റഗ്രൽ സിംബൽ എടുത്തുള്ളൂ. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു, പിന്നെ നമ്മൾ കോപ്പി അടിക്കുന്നു, ആ എക്സ് സ്ക്വയർ ബൈ ടു വീണ്ടും എഴുതുന്നു. ഇൻ്റഗ്രൽ സെക്കൻഡ് ഡി എക്സ് കൊടുക്കുന്നു. ഇൻ്റഗ്രൽ സെക്കൻഡ് ഇൻ്റഗ്രൽ എക്സ് ആണ്, അപ്പോൾ അതാണ് എക്സ് സ്ക്വയർ ബൈ ടു വരാൻ കാരണം. ഈ കണക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച തത്വം ഫിസ് മൈനസ് ഐ ഡി ഫിസ് ആണെന്ന് പ്രത്യേകം ഓർക്കണം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ട്രിക്ക് ഫിസ് മൈനസ് ഐ ഡി ഫിസ് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും സിംപ്ലിഫിക്കേഷൻ തുടരുന്നു. ഇങ്ങനെ കിട്ടും ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു, ഒരു മാറ്റവും ഇല്ല, മുകളിൽ അതുപോലെ തവിട്ട് എഴുതി വെക്കുക. ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു മൈനസ്, ഇത് നമുക്ക് ഇൻ്റഗ്രേഷനകത്ത് കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ വൺ ബൈ ടു ഇങ്ങനെ പുറത്ത് പോരും, വൺ ബൈ ടു കോൺസ്റ്റൻ്റ് ആണ്, ബാക്കി ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. അതിനുശേഷമാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രം ശ്രദ്ധിക്കുക, ബാക്കി അതുപോലെ നമ്മൾ കോപ്പി അടിക്കുകയാണ് സ്ക്രീനിൽ. വൺ ബൈ ടു വരെ നമ്മൾ അതുപോലെ റിപ്പീറ്റ് ചെയ്യും. ആ വൺ ബൈ ടുന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, താഴെയും മുകളിലും സെയിം പവർ വരികയാണെങ്കിൽ താഴത്തെ ടേമുകളെ അതേപോലെ മുകളിൽ കിട്ടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ താഴെ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഉണ്ട്, മുകളിൽ എക്സ് സ്ക്വയറേ ഉള്ളൂ, അപ്പോൾ ഒരു പ്ലസ് വൺ ഇവിടെ വരണം, അതിനുവേണ്ടി ഒന്ന് കൂട്ടി ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് ഡി എക്സ് ഇടണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ആ വൺ ബൈ ടുവിന് മുമ്പ് വരെയുള്ളതെല്ലാം അതുപോലെ കോപ്പി അടിക്കണം. ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് വൺ ബൈ ടു ഇൻറ്റു ഇൻ്റഗ്രലിനകത്ത് സ്പ്ലിറ്റിംഗ് ആണ്, ഡിനോമിനേറ്ററിന് ടേം വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ, അത് വെട്ടിപ്പോയിട്ട് വൺ എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ വൺ ഡി എക്സ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെയാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൺ വെച്ച് ഒരു സ്പ്ലിറ്റിങ്, വൺ വെച്ച് മറ്റൊരു സ്പ്ലിറ്റിങ് ഡി എക്സ് എന്ന് വരും. ഇനിയും ആ വൺ ബൈ ടു വരെയുള്ളത് അതുപോലെ തന്നെ ഈ സ്റ്റെപ്പിലും പകർത്തണം. ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് വൺ ബൈ ടു ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഇൻ്റഗ്രേഷൻ നടത്താൻ പോവാണ്. ഇൻ്റഗ്രൽ വൺ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ഒരു മൈനസ് ഇടണം. ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്, വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഉണ്ട് ഇൻ്റഗ്രൽ. അപ്പോൾ വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണ് വരും, ടാൻ ഇൻവേഴ്സ് എക്സ് ഇടണം, പ്ലസ് സി കൊടുക്കണം. നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് എഴുതുകയാണ്, ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് ഹാഫ് എക്സ്, വൺ ബൈ ടു കൊണ്ട് ഗുണിക്കുമ്പോൾ ഹാഫ് എക്സ് വരും, മൈനസിൻ്റെ മൈനസ് പ്ലസ് ഹാഫ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് എക്സ് കഴിഞ്ഞ കണക്കിലെ പോലെ തന്നെ തിരിഞ്ഞു വരും,
അതിലേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഫിസ് മൈനസ് ഐ ഡി ഫിസ് നമുക്ക് വേഗത്തിൽ അപ്ലൈ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു മറ്റേത് എക്സ് ക്യൂബ് ബൈ ത്രീ വരും. ഇൻ്റഗ്രൽ മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ ത്രീ ഡി എക്സ്. അവിടുന്ന് വൺ ബൈ ത്രീ നമ്മൾ പുറത്തെടുക്കും അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ എന്തരും? ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു എക്സ് ക്യൂബ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ത്രീയും വൺ ബൈ ത്രീയും വരെയും അതുപോലെ തന്നെ എഴുതണം. പിന്നെ ഇങ്ങനെ ചെയ്യുക, താഴത്തെ ടേം എക്സ് സ്ക്വയർ പ്ലസ് വൺ ആണ്, മുകളിലത്തെ എക്സ് ക്യൂബിനെ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഡി എക്സ് എന്നാക്കുക. അതിനുശേഷം നമ്മൾ സബ്സ്റ്റിഷൻ നേരാണ് എക്സ് സ്ക്വയറിനെ നമ്മൾ കയറി ടി എന്ന് വിളിക്കണം. അപ്പോൾ എക്സ് സ്ക്വയറിനെ ടി എന്ന് വിളിച്ചാൽ ടു എക്സ് ഡി എക്സ് ഡി ടി കിട്ടും. അവിടുന്ന് എക്സ് ഡി എക്സ് ഡി ടി ബൈ ടു എന്ന് കിട്ടും. ഏതൊരു ഇൻ്റഗ്രേഷൻ പ്രോബ്ലവും പോലെ സബ്സ്റ്റിഷനിലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് മാറും, ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ത്രീ അതേപോലെ തന്നെ വരും. മൈനസ് വൺ ബൈ ത്രീ വരെ ഒരു മാറ്റവും ഇല്ല. മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ടി ആകുമ്പം ടി ബൈ ടി പ്ലസ് വൺ ഇൻറ്റു എക്സ് ഡി എക്സ് ഡി ടി ബൈ ടു എന്ന് മാറും. അടുത്ത ലൈനകത്ത് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ത്രീ മൈനസ് വൺ ബൈ സിക്സ് ആകും, ത്രീ ഇൻറ്റു ടു സിക്സ് ആകും, ഇൻറ്റു ഇൻ്റഗ്രൽ ടി ബൈ ടി പ്ലസ് വൺ ഡി ടി എന്ന് കിട്ടും. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ത്രീ അതുപോലെ എഴുതണം. മൈനസ് വൺ ബൈ സിക്സ് അതുപോലെ എഴുതണം. താഴെയും മുകളിലും സെയിം പവറുള്ള ടി ആയതിനാൽ താഴത്തെ ടേം മുകളിൽ കിട്ടാൻ വേണ്ടി ഒന്ന് കൂട്ടി ഒന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ലൈനിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ മാറും, ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ത്രീ മൈനസ് വൺ ബൈ സിക്സ് ഇൻറ്റു സ്പ്ലിറ്റ് ചെയ്യുമ്പം ടി പ്ലസ് വൺ ബൈ ടി പ്ലസ് വൺ മൈനസ് വൺ ബൈ ടി പ്ലസ് വൺ ഡി ടി എന്ന് വരും. വീണ്ടും നമ്മൾ എഴുതുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ത്രീ അതുപോലെ വരും. മൈനസ് വൺ ബൈ സിക്സ് ഇൻറ്റു അവിടെ ടി പ്ലസ് വൺ ക്യാൻസലായി പോയിട്ട് ഇൻ്റഗ്രൽ വൺ ഡി ടി മൈനസ് ഇൻ്റഗ്രൽ വൺ ഡി ടി മൈനസ് വൺ ബൈ ടി പ്ലസ് വൺ ഡി ടി എന്ന് ലഭിക്കും. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ത്രീ മൈനസ് വൺ ബൈ സിക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ വൺ എന്ന് പറഞ്ഞാൽ ടി മൈനസ് അടുത്തതിൻ്റെ ഉത്തരം ലോഗ് ടി പ്ലസ് വൺ ആണ്. ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് ലോഗ് മോഡ് എക്സ് ആണ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ വരും, ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ത്രീ മൈനസ് വൺ ബൈ സിക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൺ പ്ലസ് സി. ടിക്ക് പകരം എക്സ് സ്ക്വയർ എന്നുള്ള വാല്യൂ നമ്മൾ കൊടുത്താണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ത്രീ മൈനസ് വൺ ബൈ സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ സിക്സ് ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൺ പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇ റേസ്റ്റ് എക്സ് ഡി എക്സ് ആണ്. ഇത് ഐലേറ്റിൻ്റെ ഫോർമാറ്റിൽ തന്നെ ആയതിനാൽ നമുക്ക് ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. എ കഴിഞ്ഞാണ് ഇ വന്നേക്കുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ്റ്റ് എക്സ് പറഞ്ഞാൽ ഇ റേസ്റ്റ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ടു എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ്റ്റ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇടുന്നു. എക്സ് സ്ക്വയർ ഇ റേസ്റ്റ് എക്സ് അതുപോലെ കോപ്പി അടിക്കുക, മൈനസ് ടു പുറത്തെടുക്കുക, ഇൻ്റഗ്രൽ എക്സ് ഇ റേസ്റ്റ് എക്സ് ഡി എക്സ്. ഒരിക്കൽ കൂടി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരത്തിലെത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരും, എക്സ് സ്ക്വയർ ഇ റേസ്റ്റ് എക്സ് മൈനസ് ടു എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റേസ്റ്റ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൺ ആണ് ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ്റ്റ് എക്സ് ഡി എക്സ് ആണ്. ഈക്വൽ ടു ഇടുക, എക്സ് സ്ക്വയർ ഇ റേസ്റ്റ് എക്സ് മൈനസ് പിന്നെ ടു എക്സ് ഇ റേസ്റ്റ് എക്സ് അകത്തോട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. പിന്നെ മൈനസിൻ്റെ മൈനസ് പ്ലസ് വരും, ടു ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ്റ്റ് എക്സ് ആണ് പ്ലസ് സി. ഇതാണ് ഫൈനൽ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഇൻ്റഗ്രൽ എക്സ് ലോഗ് എക്സ് ഡി എക്സ്. ഇവിടെ ലോഗരിഥമിക് ഫംഗ്ഷൻ ആണ് ഫസ്റ്റിലെ വരേണ്ടത്, അതുകൊണ്ട് തിരിച്ചെതണം. ഇൻ്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ്, ഐലേറ്റ് പ്രകാരം ലോഗ് എക്സ് ആണ് ആദ്യം വരേണ്ടത്. ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് ആക്കുക. ഇനി ഫിസ് മൈനസ് ഐ ഡി ഫിസ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് വൺ ബൈ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് എക്സ് സ്ക്വയർ ബൈ ടു ഡി എക്സ് ഈക്വൽ ടു ഇടുക.
എക്സും എക്സ് സ്ക്വയറും വെട്ടിക്കളയുക. അപ്പോൾ ഇങ്ങനെ വരും ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റു എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് അവിടെ ക്യാൻസലേഷന് ശേഷം വരുന്ന സ്റ്റെപ്പിനകത്ത് വൺ ബൈ ടു ഇൻറ്റു ഇൻ്റഗൽ എക്സ് ഡി എക്സ് എന്ന് വരും. അപ്പോൾ ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് വൺ ബൈ ടു ഇൻറ്റു ഇൻ്റഗൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് സി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ ഫോർ പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് ഇൻറ്റു വൺ പ്ലസ് ടാൻ എക്സ് ഡി എക്സ്. അല്പം ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾ ആദ്യം ഇ റേസ് ടു എക്സ് അതുപോലെ എഴുതി സീക്ക് എക്സിനെ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് പ്ലസ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇവിടെ സീക്ക് എക്സിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവാണ് സീക്ക് എക്സ് ടാൻ എക്സ് എഫ് ഡാഷ് എക്സ്. ഒരു റൂളുണ്ട്, ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന ഫോർമാറ്റിൽ വന്നാൽ ആൻസർ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ആണെന്നറിയാം, എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ടാൻ എക്സ് ആണെന്നറിയാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂ വെച്ചുള്ള ഫോമുല അപ്ലൈ ചെയ്താൽ ഇങ്ങനെ കിട്ടും, ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് പ്ലസ് സി. ഈ ചോദ്യം മറ്റൊരു മെത്തേഡിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഇൻറ്റു വൺ പ്ലസ് ടാൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇടുക ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് എന്ന് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുക. ഈക്വൽ ടു ഇടുക ഇ റേസ് ടു എക്സ് സീക്ക് എക്സിനെ തിരിച്ച് സീക്ക് എക്സ് ഇ റേസ് ടു എക്സ് ആക്കുക ഐലേറ്റ് ഉപയോഗിച്ച്. രണ്ടാമത്തെ ഇൻ്റഗ്രൽ പാർട്ട് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും സീക്ക് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് ടാൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. ഇനി ഈക്വൽ ടു ഇടുക സീക്ക് എക്സ് ഇ റേസ് ടു എക്സ് എഴുതുക, ബാക്കി രണ്ട് ടൈം ക്യാൻസലായി പോകും. അപ്പോൾ ആൻസർ സീക്ക് എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് സി. അടുത്തത് ഒരു ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ ലോഗ് ലോഗ് എക്സ് പ്ലസ് വൺ ബൈ ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. നമുക്ക് ഐ വൺ എന്ന് ഒന്നാമത്തെ ഇൻ്റഗ്രലിനെ വിളിക്കാം, ഐ വൺ ഇസിക്കൽ ടു ഇൻ്റഗ്രൽ ലോഗ് ലോഗ് എക്സ് ഡി എക്സ്. ഐ ടു എന്ന് രണ്ടാമത്തേനെ വിളിക്കാം, ഐ ടു ഇസിക്കൽ ടു ഇൻ്റഗ്രൽ വൺ ബൈ ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പുകൾ. ഇനിയും നമ്മൾ ഐ ഇസിക്കൽ ടു ഐ വൺ പ്ലസ് ഐ ടു എന്ന് നമുക്ക് എഴുതി വെച്ച് ഇക്വേഷൻ നമ്പർ വൺ എന്ന് വിളിക്കാം. ഐ വൺ നമുക്ക് സോൾവ് ചെയ്യാം, ഇൻ്റഗ്രൽ ലോഗ് ലോഗ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇടുക നമുക്ക് ഇൻറ്റു വൺ ആക്കണം, ലോഗ് ലോഗ് എക്സ് ഇൻറ്റു വൺ സിംഗിൾ ഫംഗ്ഷൻ ആകുമ്പം ഇൻറ്റു വൺ കൊടുക്കണം. എന്നിട്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്ട്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫിസ് മൈനസ് ഐ ഡി ഫിസ് ആണ് തത്വം. അപ്പോൾ ഇങ്ങനെ വരും ഈക്വൽ ടു ലോഗ് ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ വൺ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ലോഗ് എക്സ് പറഞ്ഞാൽ വൺ ബൈ ലോഗ് എക്സ് ഇൻറ്റു വൺ ബൈ എക്സ് ആണ് ഇൻറ്റു എക്സ് ഡി എക്സ്. എക്സും എക്സും ക്യാൻസലായി പോകും, ബാക്കി എക്സ് ലോഗ് ലോഗ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ വൺ ബൈ ലോഗ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എക്സ് ലോഗ് ലോഗ് എക്സ് മൈനസ് ബാക്കി ടൈം ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ വൺ ബൈ ലോഗ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായും ഇൻറ്റു വൺ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും കൈകാര്യം ചെയ്യണം, കാരണം വൺ ബൈ ലോഗ് എക്സ് സിംഗിൾ ഫംഗ്ഷനാണ്. അപ്പോൾ ഒരുമിച്ച് കണ്ട് ബൈ പാർട്ട്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫിസ് മൈനസ് ഐ ഡി ഫിസ് നമുക്ക് ഒരിക്കൽ കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും നോക്കാം, ഈക്വൽ ടു എക്സ് ലോഗ് ലോഗ് എക്സ് മൈനസ് ഇനി ഫസ്റ്റ് ഫംഗ്ഷൻ വൺ ബൈ ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ വൺ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് വൺ ബൈ ലോഗ് എക്സ് മൈനസ് വൺ ബൈ ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് വരും, പിന്നെ വൺ ഡേ ഇൻ്റഗ്രൽ എക്സ് വരും. അവിടെ നിന്ന് എക്സും എക്സും കൂടി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. തുടർന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഈക്വൽ ടു
എക്സ് ലോഗ് ലോഗ് എക്സ് മൈനസ് എക്സ് ബൈ ലോഗ് എക്സ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. പിന്നെ ഇൻ്റഗ്രൽ വൺ ബൈ ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഈക്വൽ ടു എക്സ് ലോഗ് ലോഗ് എക്സ് മൈനസ് എക്സ് ബൈ ലോഗ് എക്സ് പ്ലസ് ഐ ടു സീക്വൽ ടു എക്സ് ലോഗ് ലോഗ് എക്സ് മൈനസ് എക്സ് ബൈ ലോഗ് എക്സ് മൈനസ് ഐ ടു എന്ന് കിട്ടും. ഈ വാല്യൂ നമ്മളുടെ ഐക്കകത്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കുക. ഐ ഈസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു ആണ്. അപ്പോൾ ഐ വണ്ണിന് പകരം ഈ വാല്യൂ ഇപ്പോൾ എന്ത് കിട്ടും. ഈക്വൽ ടു എക്സ് ലോഗ് ലോഗ് എക്സ് മൈനസ് എക്സ് ബൈ ലോഗ് എക്സ് മൈനസ് ഐ ടു അത്രയുമാണ് ഐ വണ്ണിൻ്റെ വാല്യൂ. പ്ലസ് ഐ ടു കൊടുക്കുമ്പോൾ മൈനസ് ഐ ടും പ്ലസ് ഐ ടും വെട്ടിപ്പോ. ബാക്കി എന്ത് വരും. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു എക്സ് ലോഗ് ലോഗ് എക്സ് മൈനസ് എക്സ് ബൈ ലോഗ് എക്സ് പ്ലസ് സി.